നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അവസാനം ദേഷ്യം ചാനലുകാരോട്. കരിമീൻ നൽകിയ കെ വി തോമസിനെ പട്ടിണി കിടത്താൻ സോണിയാജി തയ്യാറല്ല. പത്രസമ്മേളനം മാറ്റിവെച്ച് തിരുവനന്തപുരത്തെത്തിയ കെ വി തോമസിന് ദേഷ്യം ചാനലുകാരോട്. അനുനയിക്കപ്പെട്ട കെ വി തോമസ് വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കും. ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റ് മോഹികളുടെ മാതൃകയായി ആദ്യ വെടിപ്പൊട്ടിച്ച പ്രൊഫസർ കെ വി തോമസ് മാറുകയാണ്. പാർട്ടി മാറി മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് പിണറായി വിജയനെ കണ്ട ശേഷം പത്രസമ്മേളനം നിശ്ചയിച്ചു. തലേ ദിവസം സോണിയാഗാന്ധി വിളിച്ച ഒറ്റ വിളിയോടെ തോമസ് മാഷ് ആളാകെ മാറിപ്പോയി. ചാനലുകാരുടെ പുറകെ പോയ തോമസ് മാഷിന് അവസാനം ചാനലുകാരോട് ദേഷ്യമായി. എല്ലാത്തിനും കാരണം അവരാണത്രേ. ശരി തന്നെ, സംഭവം വിവാദമാക്കി ഒരു സ്ഥാനത്തെത്തിച്ചതാണ് ചാനലുകാർ ചെയ്ത തെറ്റ്. എന്തായാലും ചാനലുകാരുടെ നീക്കത്തിന് ഫലം കിട്ടുക തന്നെ ചെയ്തു. കെ വി തോമസ് പാർട്ടി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായി നടത്തിയ അനുനയ ശ്രമം വിജയിച്ചു. കെ വി തോമസിന് പാർട്ടിയിൽ ഉചിതമായ പദവി നൽകാനാണ് ധാരണ. വൈകാതെ അദ്ദേഹത്തെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റായി പ്രഖ്യാപിച്ചേക്കും. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാം എന്ന് അറിയിച്ചെന്നാണ് വിവരം. ഹൈക്കമാൻഡ് പ്രതിനിധികളായ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ, എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരുമായി നടത്തിയ ചർച്ചയിലാണ് മഞ്ഞുരുകിയത്. ഗ്രൂപ്പ് അതിപ്രസരത്തിന്റെ ഭാഗമായി കടുത്ത അവഗണനയാണ് താൻ നേരിടുന്നതെന്ന് അദ്ദേഹം നേതൃത്വത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. ഇക്കാര്യം സോണിയാഗാന്ധിയുമായും അദ്ദേഹം പങ്കുവച്ചിരുന്നു. സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം തോമസിനെ ഫോണിൽ വിളിച്ചതോടെയാണ് മഞ്ഞുരുകിയത്. തനിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്നതായും സ്വന്തം തട്ടകമായ എറണാകുളത്ത് പാർട്ടി കാര്യങ്ങളിൽ സഹകരിപ്പിക്കുന്നില്ലെന്നും ഗെഹ്ലോത്തുമായി ഒറ്റയ്ക്ക് നടത്തിയ ചർച്ചയിൽ അദ്ദേഹം അറിയിച്ചു. എന്നാൽ പാർട്ടി വിടുമെന്ന പ്രചാരണം മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കെ വി തോമസ് നിഷേധിച്ചില്ലെന്ന സോണിയാഗാന്ധിയുടെ ചോദ്യത്തിന് ഇങ്ങനെ ആരോടും താൻ പറഞ്ഞിട്ടില്ലെന്നും അതിനാലാണ് നിഷേധിക്കാതിരുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. പരാതികൾക്ക് വേഗത്തിൽ പരിഹാരമുണ്ടാക്കുമെന്ന് ചർച്ചയിൽ ഗെഹ്ലോട്ട് ഉറപ്പു നൽകി. കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നും പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും തനിക്കുള്ള ചില പരാതികൾ നേതൃത്വത്തെ അറിയിച്ചെന്നും തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തിരഞ്ഞെടുപ്പിൽ താൻ സീറ്റ് ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാവിലെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ വി തോമസ് പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. കെ വി തോമസിന് സ്വാഭാവികമായി ചില പ്രശ്നങ്ങളുണ്ടായി, അത് ചർച്ച ചെയ്തു വരുന്നു. അദ്ദേഹം എങ്ങോട്ടും പോകില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. അദ്ദേഹം മുതിർന്ന നേതാവാണെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. തലസ്ഥാനത്തെത്തിയ കെ വി തോമസ് പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസം പ്രഖ്യാപിച്ചു. കോൺഗ്രസ് വിടുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞു. പാർട്ടിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ന്യായമായ ചില പരാതികൾ നേതൃത്വത്തെ അറിയിച്ചെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ചിട്ടില്ല, ഉറച്ച കോൺഗ്രസുകാരനായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തോമസ് മാഷിന് പിന്നാലെ പലരും ഇതേ മാതൃകയിൽ സീറ്റ് മോഹിച്ചെത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്താകുമോ എന്തോ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.